നമസ്കാരം. മനസ്സൊരു മലർവാടിയുടെ ഇന്നത്തെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇലകൾ കൊഴിഞ്ഞ് കരിഞ്ഞ ഒരു വൃക്ഷം പാഴ്മരമാണെന്ന് കരുതുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. മഞ്ഞും വെയിലും കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യുമ്പോൾ അതിലെ ഇലകൾ തളിർക്കും, അതിൽ പൂക്കൾ വിരിയും, അത് മറ്റുള്ളവർക്ക് തണലായിത്തീരും. മനസ്സ് ഒരു മലർവാടി നിങ്ങളുടെ ജീവിതത്തിൽ അറിവിൻ്റെ മഴയായിത്തീരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ കൂടെ വരുന്നതിന് നന്ദി. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സൊരു മലർവാടിയിൽ ചർച്ചയ്ക്ക് എത്തുന്ന ഓരോ വിഷയങ്ങളും നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പലരിലുമായിട്ട് നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അറിവുകൾ നിങ്ങൾ അവർക്കും പകരുക. അറിവ് പകരുക എന്നത് ഒരു നന്മ കൂടിയാണ് അല്ലെ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഗുഡ്നസ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അവരെ ഓരോരുത്തരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ചാലവനെന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. തളന്നാലവനെന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. പകരും എന്റെ മുറിവുമക്കും, എത്ര നല്ല സ്നേഹം എന്റെ ഈശോ, ഓ
എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഈ ഇത്തിരി പേടിച്ച് പറഞ്ഞ പോലെ, അത് എന്താ പറയാ, ഒരു ശബ്ദത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ അങ്ങനെ ഇച്ചിട്ടൊരു പേടി ഉണ്ടായിരുന്നു. ഈ പാട്ട് എല്ലാവർക്കും അറിയാൻ പറ്റില്ല, ഈ പാട്ടൊക്കെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ തല്ലു. അല്ല, അറിയില്ല, അതുകൊണ്ടാ ഞാൻ അറിയില്ല എന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞില്ലല്ലോ ഈ പാട്ട് അറിയില്ല എന്ന്. പക്ഷെ എനിക്ക് വോയിസ് ഭയങ്കര ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നു. പേടി, നമ്മൾ എന്തിനാ അങ്ങനെ പേടിക്കണം? ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിരിക്കണം ഒരു മനുഷ്യൻ. ശരിയാണ്, എല്ലാം എന്താ പറയാ, ദൈവം എന്താ പറയാ, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ ഇതാക്കുന്നത്. അതെ, ഭയത്തിന്റെ ആത്മാവിനെയല്ല. അല്ലെ, ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ബൈജുണ്ട്, ഒന്നിനും പേടിയില്ലേ? എനിക്കൊന്നിനും പേടിയില്ല. ഒന്നിനും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിലെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. മൈക്കിന്റെ മനസ്സിലായില്ലേ? എനിക്ക് എന്തിട്ടാന്ന് വിചാരിച്ചേ, ഒരു പുഴുവിനെയും പാറ്റേനെയും പോലെ ഇത്ര പേടിയുള്ള ആളാണ്. എനിക്കൊരു പേടിയില്ല, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളല്ല എന്നൊക്കെ പറയുന്നത്. അതല്ല, എന്നൊരു ചില സാധനങ്ങൾ നമുക്ക് പേടിയുണ്ട് അല്ലേ? എനിക്ക് എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ, പിന്നെ ഇങ്ങനെ അടയണ സാധനത്തിൽ എന്ത് കണ്ടാലും പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. പുഴു ചെറുതായിരിക്കും, പക്ഷെ എനിക്ക് കണ്ടാൽ പേടിയാണ്. അതുപോലെ തന്നെ പാമ്പിനൊക്കെ പേടിയാണോ? ഭയങ്കര പേടിയാണോ? പേടിയില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് വിജയണ്? പേടിയില്ലാത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിനോസറിന് പേടിയില്ല. വലിയ വലിയ നമ്മള് എന്തായാലും കണ്ട് മുട്ടില്ല എന്നുള്ള ഒരു തോന്നലോട് കൂടിയിട്ടാണ് അത് പേടി വരുന്നത്. എനിക്കും ശരിക്കും പേടി കേട്ടോ. പല്ലി, എട്ടുകാലി, എനിക്ക് പാമ്പിന് അത്ര പേടിയില്ല, പക്ഷെ പല്ലിനെ എട്ടുകാലിനെയും ഭയങ്കര പേടിയാണ്. അത് ചെറുപ്പം മുതലേ. എന്താ അതിന്റെ കാരണം ഒന്നും അറിയില്ല. ഏറ്റവും പേടിയുള്ളത് എനിക്ക് എന്ന് പറഞ്ഞാല് എനിക്ക് ഭാര്യനെ. മഞ്ജുചേച്ചി അത്ര ഇതാണോ? ഭാര്യ നമുക്ക് അല്പം പേടിക്കണം, നല്ലതാണ്, നല്ലതാണ്. കുടുംബജീവിതത്തിന്റെ ശാശ്വതമായ കുടുംബജീവിതത്തിന് ഉത്തമ പരിഹാരമാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം ബൈജിട്ട് നമ്മളെല്ലാവരും പറഞ്ഞു, ഒരുവിധം എല്ലാവരുടെ മനസ്സിലുണ്ട്. ഓരോ ചെറിയ ജീവികളാണെങ്കിൽ പോലും അതിന്റെ ഒരു രൂപോ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഉള്ളിലൊരു ഭയം ജനിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് നല്ലതിന് മാത്രമേ ദൈവം വരുത്തുള്ളൂ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ആ പേടിയൊക്കെ മാറ്റി നിർത്താം. പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളില് എന്തോ ഒരു ഒരു പേടി. എനിക്ക് തോന്നേ ചെറുപ്പത്തിലെ എല്ലാവരും ഓ എട്ടുകാലി അങ്ങനെ ആ ഒരു ഇത് മനസ്സിൽ കേറിയിട്ടായിരിക്കും അല്ലെ. അല്ല, എട്ടുകാലി നടന്നു വരണ, എട്ട് കാലൊക്കെ വെച്ച് നടന്നു വരണമെന്ന് നമുക്കൊരു പേടി. നമുക്ക് ആകെ രണ്ട് കാലല്ലേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് നമ്മളെ പേടിയ രണ്ട് കാലുള്ള. അപ്പൊ ഞാനല്ല, ജോസേട്ട് നിന്ന് വന്നില്ലല്ലോ, ഞാൻ അവിടെ നോക്കിയാ, നമ്മളെ കണ്ടില്ല. ജോസേട്ടാ, ഹലോ, എന്റെ പൊന്നു പൈസാറേ, അവിടെ പാമ്പ്. പാമ്പാ? പാമ്പ് എവിടാ? അവിടെ 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 നിങ്ങൾ കടന്നു വരില്ലേ ആ ഡോറിന്റെ അവിടെ, ഇത്രയും നീളത്തിലുള്ള പാമ്പിന്റെ വാല്, ഒന്ന് വന്നേ, ഒന്ന് വന്നേ, അവിടെ വന്നോ. പാമ്പാ എവിടെ? അന്നേക്കാൾ പേടിയാണോ? ഒന്ന് നോക്ക് അങ്ങോട്ട്, ഞാൻ വരണോ? ദേണ്ടാ, അതിന്റെ ഇതാ പാമ്പൊന്നുമല്ല, ഒരു എലിയുടെ പാല്, ചത്ത എലിയുടെ പാല പുറത്ത് കണ്ടിട്ട്, അതാണ് പാമ്പ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പേടിക്കരുത്, സമയവും കളഞ്ഞ മനുഷ്യന്. അല്ലല്ല, നിങ്ങളത് ഇവിടെ ആള് മാറി വന്നാണോ? അപ്പുറത്താണോ? അല്ലല്ല, അല്ല ജോസേട്ടനെ കണ്ടില്ല. ജോസേട്ടന്റെ അങ്കിളാ? ജോസേട്ടന്റെ അങ്കിളാണോ? അല്ലല്ല, എന്റെ അങ്കിളാണ് ജോസേട്ടൻ. ആണോ? അപ്പൊ നിങ്ങള്? ഞാൻ ആളുടെ പെങ്ങളുടെ മോനാ. ആണോ? നമ്മുടെ ജോസേട്ടന്റെ പെങ്ങളുടെ മോനോ? ആ, അപ്പൊ ജോസേട്ടൻ ലീവ് ആയതുകൊണ്ട് വന്നതാണ്. അതാ ലീവായിട്ട്, ലീവായിട്ട്. എങ്ങനെ ചേട്ടന്റെ പേര്? എന്റെ പേര് ശരിക്കും വർഗീസ്. പുള്ളി എന്നോട് പറഞ്ഞേ വലിയ സംഭവം ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട്, ആങ്കർ ആക്കി തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാ. ഇവിടെ വന്നപ്പോ പുള്ളിയെ ഭയങ്കര ആങ്കർ ദേഷ്യം എന്നോട്. എന്നോട് ആങ്കറിംഗ് പറഞ്ഞു വിളിച്ചു. പുള്ളി ഭയങ്കര ആങ്കർ, എന്നോട് ഭയങ്കര ദേഷ്യം. എന്താ വെച്ച് കഴിഞ്ഞാല്, വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മതി, വെറുതെ ഇരുന്നാ മതി, പൈസ തരാന്ന് പറഞ്ഞിട്ട് ഈ വേഷം എടുത്ത് തന്നു. വെറുതെ ഇരുന്ന് പൈസ മേടിക്കാൻ വേണ്ടി വന്ന ജോസേട്ടന്റെ പെങ്ങളുടെ മോൻ തന്നെയാണ്. പിന്നെ വേറെ കാര്യത്തില്, ബൈജു സാർ ലീവ് എടുക്കാറുണ്ടോ? ഞാൻ ഇനിയിപ്പോ അടുത്തൊന്നും ലീവ് എടുക്കണില്ല. അങ്കിള് ലീവ് ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ബൈസാർ ലീവ് ആവുമ്പോ നമുക്ക് അത് ആങ്കറിങ് മനസ്സിലായാലേ. ബൈജേട്ടാ,
മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ഞാൻ വാട്സപ്പിൽ കുറച്ച് പാട്ടുകൾ അയച്ചുതരാം. എന്തിനാ പഠിക്കണം? എന്തിനാ? അല്ല, ഞാൻ ഫീമെയിൽ വോയിസിലും ചെയ്യും, പാടും പാടും. അപ്പൊ എനിക്ക് എന്തിനാ പാട്ട് അയച്ചു തരണേ? അല്ല, പുള്ളി ലീവ് ആവുമ്പോ നമുക്ക് ഒരു മിസ് ചെയ്യണ്ടേ? പ്ലാനിംഗ്, വെൽ പ്ലാനിംഗ്. ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടേ വരുള്ളൂ. അതുകാരണം ഞങ്ങൾ രണ്ടുപേരും ഞാൻ നന്നായി പാടും. അതെ, പാട്ടും ആംഗ്രിങ്ങൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം മര്യാദക്ക് ഈ യൂണിഫോം ഒന്ന് ഇടാൻ പഠിക്കേ. ഇത് കണ്ട, ഇവിടെ സെക്യൂരിറ്റി നല്ല ഇവിടെ കണ്ടോ, ഇപ്പുറത്ത് തിരിഞ്ഞു പോയി. കണ്ട മേളിലെ, അതെന്താ പറയുക, എല്ലാവരും എന്നോട് പറയട്ടെ, തല തിരിഞ്ഞാണ് നീ പോക്കെന്ന് പറയാം. ഇതിപ്പോ ആളുടെ ഡ്രസ് നമ്മൾ എടുത്തിട്ടു. ഞങ്ങൾ തൽക്കാലം രണ്ടുപേരും ലീവ് എടുക്കുന്നില്ല കൊറേ നാളത്തേക്ക്. ഇല്ലല്ലേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, വേറെ ആരെങ്കിലും ലീവ് ഉണ്ടോ ഇവിടെ? വേറെ പൈസ ചെലവുണ്ട്, കൊറേ റിസ്ക് ഉണ്ട്, കൊറേ ഒരുപാട് പണിയുണ്ട്. പണിയുള്ളത് പറ്റില്ല. ആണോ? അത് പറ്റില്ല. ഒരു കാര്യം ചെയ്യും, വെറുതെ ഇരുന്നിട്ട് നമ്മളെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഇന്ന് ലീവ് ആന്ന് പറഞ്ഞിട്ട്. പറ്റിക്കരുത്. ഇല്ലല്ല, ഇന്ന് ലീവാണ്, പുള്ളി ലീവാണ്. ഞാൻ നേരത്തെ വിളിക്കണത് ഞാൻ കേട്ടായിരുന്നു. അതായിരിക്കും നല്ലത്. ആദ്യം തന്നെ അങ്കിളിനെ പിടിച്ച് അകത്തുള്ളേട്ടനല്ലേ, എന്തൊരു കഷ്ടം. അതെ, ആ ജോസേട്ടന്റെ പെങ്ങളുടെ മോനെ, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുവിട്. അച്ഛനെ കാണാൻ വന്നിട്ടുള്ളൊരു ആരെങ്കിലും പേടിക്കണ്ട, കേറി വന്നോ. നമസ്കാരം. നമസ്കാരം. ഹലോ, നമസ്കാരം. സോഫിയ. സോഫിയ അല്ലേ? എന്ത് ചെയ്യണം മോള്? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ. ഡിഗ്രി ഒക്കെ കഴിയാൻ പോവാണ്. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അവൾക്ക്, ചെറിയ 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 പേടികളൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ഇവളുടെ ഈ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചയപ്പിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് അതിന്റെ പേടിയല്ല, പക്ഷെ അവൾക്ക് വേറെ ചെറിയ ചെറിയ ഇതിനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോ ഞാന് എനാമ്മുകാരനാണ്. അപ്പോ എനാമ്മുകാരൻ ഞാൻ കൊറേ ഡോക്ടർമാരൊക്കെ എടുത്ത് കൊണ്ടുപോയത്, അത് കൊണ്ടുപോയി, മോളെ കൊണ്ടുപോയതാണ് ആ പേടിയുടെ സംഭവം. അച്ഛനെ കാണാം. ഓക്കെ, റെഡിയാക്കാം. ഓക്കെ. അപ്പോ നമുക്ക് നമ്മുടെ ജോർജച്ചനെ വിളിക്കാം അല്ലേ. അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നും കൗൺസിലിംഗ് സൈക്കോളജിയിൽ MA ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD നേടി. പിന്നീട് ഒരുപാട് വർഷക്കാലം ആലുവ പൊന്തിഫിക്കൽ സെമിനാറിയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോർജച്ചൻ എറണാകുളം പച്ചാളത്തുള്ള ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് സെന്ററിൽ അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം റെവറൻഡ് ഡോക്ടർ ജോർജ് മണലിൽ. ഞങ്ങളൊന്ന് പച്ച പിടിച്ചിട്ടുണ്ടല്ലോ. ഫാമിലി ഉണ്ട്, ചെറിയ പേടിയാണ്. സാംസൺ സ്ട്രോങ് മനുഷ്യനല്ലേ? അതെ അതെ, ശക്തനായ മനുഷ്യൻ. സാംസൺ എന്താ ജോലിയൊക്കെ? എനിക്ക് ചെറിയ ബിസിനസ് ഒക്കെയാണ്. ഞാൻ എന്റെ അമ്മാവാണ് വീട്. എന്റെ മോളാണ്. ഇയാളുടെ പേരെന്താ? സോഫിയ. സോഫിയ. ഇയാളുടെ പേരോ? എന്റെ പേര് സിനി. പിന്നെ എന്താ വിശേഷം സാംസൺ? അപ്പോ ഞാൻ വന്നതേ, ഇപ്പൊ മോള് ഇപ്പൊ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിവാഹത്തിലേക്ക് ഞാൻ നോക്കുകയാണ്. അവൾക്ക് നല്ലൊരു ആലോചന. പക്ഷെ ഇവളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾക്ക് ഈ ചെറിയ ഈ പാറ്റ പല്ലി, ഈ ചെറിയ 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 ജീവികളുണ്ടല്ലോ, ഇതിനൊക്കെ ഭയങ്കര പേടി. അപ്പൊ ഞാൻ ഇന്നാള് ഒരു ദിവസം കുളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് ഒരു ഒച്ച കേട്ടു. ഒച്ച കേട്ടിട്ട് അമ്മേ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കി ഓടി ഇവള് വരികയാണ്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി, എന്താ മോളെന്ന് ചോദിച്ചു. അല്ല, അവിടെ അവിടെ ഏതേ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ആരെങ്കിലും വല്ല ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ, സംഭവം ഉണ്ടോ എന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോ അവിടെ ഒരു പല്ലി. ഈ പല്ലിനെ കണ്ടിട്ടാണ് അവൾ അത്രയും ആ ഒരു ഒച്ചയും ബഹളെടുത്തിട്ട് വന്നത്. അപ്പൊ ഇത് കുറച്ച് അഞ്ചാറ് തവണയല്ല, കൊറേ തവണ ഇത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇവളോട് പറഞ്ഞു, മോള് ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്, നമുക്ക് കുറച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിചയത്തിലൊരു ഡോക്ടർ ഉണ്ട്, നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പോവാം. അങ്ങനെ ഡോക്ടർ അടുത്ത് പോയി. ഡോക്ടർ ആ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത്യാവശ്യം പറഞ്ഞു, മോളെ ഇങ്ങനെ
പക്ഷെ അവൾക്കൊന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ പോകാൻ വരെ ഇപ്പൊ മടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം കോളേജിൽ ഭിത്തിയിൽ ഒരു പല്ലിയെ കണ്ടു, അത് കണ്ട് പേടിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് പിന്നെ സ്കൂളിൽ കോളേജിൽ പോവില്ല എന്ന് പറഞ്ഞ വാശിയാണ്. അപ്പോ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് തന്നെ കോളേജിൽ നല്ല ഇരട്ടപ്പേരും കിട്ടി. പല്ലി പല്ലി ഇരട്ടപ്പേരും കിട്ടി. അപ്പോ ആ അപ്പൊ ഞാൻ ആ നേരത്തെ പറഞ്ഞത് ആ ഡോക്ടറെ കാണാൻ പോയി ശേഷം ശരിയായില്ല. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ജോർജറ്റിനുണ്ട്, ജോർജറ്റിന്റെ അടുത്ത് പോയിട്ട് ഈ വക കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പറയ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടിറക്കുന്ന ചെറിയ ഭയങ്ങളൊക്കെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പല്ലിനും പാറ്റിനും എനിക്ക് നല്ല പേടിയാ. പിന്നെ ഇത്ര പേടിയില്ല, എന്നാലും പുഴുക്കള് അതുപോലെ എലി അതുപോലെ വണ്ട് അതുപോലെയൊക്കെ നല്ല പേടിയാ. പാമ്പിന് പേടിയുണ്ടോ? പാമ്പിന് എനിക്ക് അത്ര പേടിയുണ്ട്. ഇല്ല പാമ്പിന് പേടിയില്ല. ഇത്ര പേടിയില്ല. ആനയെ പേടിയുണ്ടോ? ആന ആനേനും ഇല്ല. ഈ പാമ്പൊക്കെ ആണെങ്കിൽ പിന്നെ കടിക്കും വിഷമുണ്ട് അല്ലേ? അതുപോലെ ആന വലിയ മൃഗമാണ്, ഉപദ്രവിക്കും. ഈ പല്ലി എന്താ ചെയ്യുന്നത്? ഉപദ്രവിക്കോ? ഉപദ്രവിക്കില്ല. പാറ്റ് ഉപദ്രവിക്കോ? പാറ്റ് ഉപദ്രവിക്കില്ല. ഇല്ല. പിന്നെ എന്താ പേടിക്കണേ? ചെറുപ്പത്തിലേ തുടങ്ങിയത് എനിക്ക് പേടിയുണ്ടായത് എങ്ങനെയാ? അത് അംഗൻവാടിയില് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തെ ഒരു ദിവസം അവിടെ ഉച്ചക്ക് ഇങ്ങനെ ഉറക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അപ്പൊ ഒരു ദിവസം ഉറങ്ങി കിടന്നപ്പോ പല്ലി ദേഹത്തേക്ക് വന്ന് വീണു. അന്ന് കിടന്നു ഭയങ്കരമായിട്ട് കാറി നില വിളിച്ച് ടീച്ചർ വിളിച്ചു വരുത്തി ഞാൻ പിന്നെ കൊണ്ടുപോകായിരുന്നു. അന്ന് രാത്രി ഭയങ്കരമായിട്ട് പനിച്ചു. അന്ന് അത്ര കാര്യമാക്കിയില്ല. പിന്നെ ഓരോ അപ്പൊ നമ്മൾ വിചാരിച്ചു വലുതാകുമോറും ഇതങ്ങ് മാറുന്നു വിചാരിച്ചു. ഓരോ പ്രായം കഴിയുമോറും പേടി കൂടി വരികയാണ്. അതാണ് അച്ഛനെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചത്. ചെറുപ്പത്തിൽ പല്ലി ദേഹത്തേക്ക് വീണു, അത് പിന്നെ പല്ലിയെ പേടിയാ അല്ലേ? പല്ലി വരുമ്പോ പേടിക്കും. ഈ പല്ലി പല്ലി തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ പല്ലിയുണ്ട്. പല്ലിയുടെ ഭിത്തിയുടെ കൂടെ ഇഴഞ്ഞു നടക്കും. അപ്പൊ ചെറിയ പല്ലി താഴത്തേക്ക് വീഴും അല്ലേ? പക്ഷെ പല്ലി ഉപദ്രവിക്കോ? ഉപദ്രവിക്കില്ല. പെട്ടെന്ന് വീഴുമ്പോ അങ്ങനെ ഒരു പേടിയുണ്ടോ? തീർച്ചയായിട്ടും ഞാനിവിടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് ഒരു പല്ലി വീഴുവാണ്, തീർച്ചയായും പെട്ടെന്ന് ഞെട്ടണം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് പല്ലി കാണുമ്പോ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഓ, പല്ലിനാണ്ട ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്ന പോലെ കണ്ണിലൊക്കെ ഇരുട്ട് കേറി ആകെ ഭയങ്കര വയലന്റ് ആവും. അച്ഛാ, പിന്നെ ഇത് ഇപ്പൊ ഈ പല്ലിയുടെ കേസ് തന്നെ പറഞ്ഞത്, ഇപ്പൊ നമ്മളിപ്പോ ബാത്റൂമിൽ കയറിയായിരിക്കും. ഈ ബാത്റൂമിൽ കയറി ഞാൻ ബാത്റൂമിൽ കയറാറുണ്ട്. ഞാൻ നോക്കുമ്പോ അവിടെ പല്ലികൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പല്ലി നോക്കിട്ട് നമുക്ക് എന്താ കുഴപ്പം? പല്ലി നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇവിടെ പറയുന്നതല്ലേ, ആ പല്ലി ഇരിക്കുന്നത് നോക്കി, ആ പല്ലി എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്. ഞാൻ കുളിക്കുമ്പോ എന്റെ മേലേക്ക് ചാടി വീഴും. ഇതാ പറയുന്നത്, പല്ലി അവിടെ ഇരിക്കും, പല്ലി പല്ലിയുടെ വലിയ അങ്ങോട്ട് പോക്കോളും. നമ്മുടെ ദേഹത്തേക്ക് വീഴും പല്ലി നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് സൈഡിലേക്കൊക്കെ മാറി മാറി നിന്നിട്ട് കുളിക്കുക. അതായത് പല്ലിയുടെ ചിലപ്പോ ആ പല്ലി ചിലപ്പം വല്ല ഇറപിടിക്കാൻ ചിലപ്പോ പോണായിരിക്കും. ആ സമയത്ത് വീണ്ടും അച്ഛൻ ഉണ്ടാക്കും, അമ്മ കയറിച്ചെല്ലും. ഒരു മുറിയിലേക്ക് കയറണമെങ്കിൽ പോലും ഞങ്ങള് രണ്ടുപേരും ഒരാള് പോയി ചെക്ക് ചെയ്യണം. അതിനകത്ത് പല്ലിയില്ല, പഴുതാരയില്ല, പാറ്റയില്ല, ഇതൊക്കെ ചെക്ക് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അതില് കയറുള്ളൂ. പേടി മാറ്റിയെടുക്കണ്ടേ? ഇപ്പം എത്ര വയസ്സായി? 21 വയസ്സായി. ഇപ്പം പിന്നെ പപ്പ പറഞ്ഞു ഇനി കല്യാണം കഴിച്ചു വിടണം. അവിടെ ചെല്ലുമ്പോ പല്ലിയൊക്കെ ഉണ്ടാവും അല്ലേ? പല്ലി എല്ലായിടത്തും ഉണ്ടാവും, പല്ലി ആ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പൊ ആ പല്ലിയെ കണ്ട് പേടിക്കുന്നു. ആ വീട്ടുകാർക്ക് ഒരു വിഷമാകിയല്ലേ? ഇപ്പൊ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? എങ്ങനെ മാറ്റിയെടുക്കണ്ടേ? ഒന്ന്, ഇപ്പൊ ചെറുപ്പത്തിൽ ഇപ്പം അമ്മ പറഞ്ഞു ചെറുപ്പത്തിൽ അങ്ങനെ അംഗൻവാടി പോയപ്പോൾ ഒരു പല്ലി ദേഹത്തേക്ക് വീണു. ആ പേടി അന്ന് കുഞ്ഞായിരുന്നു, ആ പേടി ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് അല്ലേ? ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഈ പല്ലി നമ്മുടെ ഉപദ്രവിക്കുകയില്ല, പല്ലിക്ക് വിഷമൊന്നുമില്ല, അത് കടിക്കുകയില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി പല്ലി വീഴും, വീഴുന്നൊരു പേടിയാണ്. ആ പേടി മാറ്റിയെടുക്കുന്ന എങ്ങനെയാ? ഒന്ന്, ആദ്യം നമുക്കൊരു ബോധ്യം പറയണം. ഈ പല്ലി വീഴു എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ ഉപദ്രവിക്കുകയില്ല, എനിക്ക് വിഷമം ഉണ്ടാവില്ല, അങ്ങനെ ഒരു ബോധ്യം പറയണം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ആ നമുക്ക് പേടി ഉണ്ടാക്കുന്ന ആ ജീവിയായിട്ട് അതിന്റെ വസ്തുവായിട്ട് ക്രമേണ ക്രമേണ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഇരുട്ടത്ത് പേടിയാന്ന് വിചാരിച്ചു. ആ ഇരുട്ടത്ത് പേടിയാണ് പല കാരണങ്ങൾ കാണുമായിരിക്കും. ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇരുട്ട അല്പം നേരം നടക്കാൻ പറയും. രാത്രി വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ വലിയ ഇരുട്ട് കാണില്ല, കുറച്ച് നേരം നടക്കാൻ പറയും. പിന്നെ 8 മണിക്ക് നടക്കാൻ പറയും. അങ്ങനെ പരമാവധി നടത്തിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ പേടി ക്രമേണ മാറ്റിയെടുക്കുന്നതിന് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പല്ലിയെക്കുറിച്ച്, ഇപ്പോൾ പല്ലി ആദ്യം ഒരു കാര്യം ചെയ്യുക,
ഞാൻ പറഞ്ഞു തരാം, വീട്ടിൽ പോയി ചെയ്താൽ മതി. ആദ്യം കുറച്ച് നമ്മളെ നമ്മളെ അങ്ങോട്ട് റിലാക്സ് ചെയ്യിക്കുക, അതായത് വെറുതെ ഇരിക്കുക, കുറച്ച് നേരം ഇങ്ങനെ ശ്വാസമൊക്കെ എടുക്കുക, ശാന്തമായിട്ട് എടുക്കുക. എന്നിട്ട് ഒരു പല്ലിയൊക്കെ ചിന്തിക്കുക, ആ പല്ലിയുടെ മോഹം, പല്ലി നടക്കുന്ന വിധമൊക്കെ ഇങ്ങനെ കാണുക, ഭാവനയെ കാണുക. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക പല്ലിയുടെ. അങ്ങനെ ഈ പല്ലി പല്ലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേനും പേടിയല്ലേ അല്ലേ? അത് ചെയ്യേണ്ട കാര്യം. കേറുമ്പോ പല്ലി നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും, നോക്കിയിട്ട് ഇപ്പോ ആ കുഴപ്പമില്ലാന്ന് വിചാരിക്കുമ്പോ ചിലപ്പോ അത് മേത്തേക്കായിരിക്കും വീഴുക. അതുപോലെ പിന്നെ വീണിട്ടില്ല, അംഗപാടി വെച്ച് വീണു, ഒരു പല്ലി വീണു, പിന്നെ പല്ലി വീണിട്ടുണ്ടോ? ഇല്ല, ബാത്റൂമില്, ബാത്റൂമിലൂടെ ഇരിക്കും, ബാത്റൂമിൽ ചിലപ്പോ അതിന് ഫിത്തിയായിരിക്കും, അതിന് ചിലപ്പോ മുകളിലായിരിക്കും. നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? പല്ലി ഇപ്പൊ വീഴുവോ ഇപ്പൊ വീഴുവോ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം വരും. അത് മാത്രല്ല അച്ഛാ, പല്ലിയിലെ ഇപ്പൊ പല്ലി നമുക്കറിയാൻ പറ്റില്ലല്ലോ. പല്ലി ചിലപ്പോ മുള്ളും പല്ലി, ചിലപ്പോ നമ്മുടെ മേലെ ഒരു ഇതാ, അതും ഒരു സംശയം പോലെയാണ്. പിന്നെ അതിന് അത് കണ്ടില്ല എന്റെ കൈമത്, അത് പല്ലി മുള്ളിതാണ്. ഇതൊക്കെ നമ്മുടെ നമ്മളിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കണോ സംശയിക്കേണ്ട കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഒന്നിപ്പോ പല്ലിയുടെ കാര്യം പറഞ്ഞു, നടന്നു പോകുന്നു, ഞാൻ പലപ്പോഴും കണ്ടോണ്ടാണ്, ചിലപ്പോ കാക്ക പറന്നു പോകും, കാക്ക കഷ്ടിക്കും നമ്മുടെ എന്റെ നേരത്തിൽ വീട്ടിലപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ കാക്കയുണ്ടോ 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 എന്ന് നോക്കി കിടക്കണോ? ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലെ പല്ലിയെ കാണുമ്പോൾ പല്ലി മൂത്രമൊഴിക്കുവോ പല്ലി താരത്തേക്ക് വീഴുവോ എന്ന് ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം ഒന്നും ഞാൻ പറഞ്ഞു, ആദ്യം ഈ പല്ലിയെക്കുറിച്ചുള്ള ചിന്ത, ആ പ്രീഓക്കുപേഷൻ, ആ ടെൻഷൻ ഇങ്ങോട്ട് മാറ്റുക. പല്ലി അവിടെയുണ്ട്, അയ്യോ വീണുവോ വീണുവോ വീഴുവോ, അങ്ങനെ ചിന്തിക്കരുത്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പല്ലിയെ കുറിച്ച്, ആ പല്ലിയെ കാണാൻ ഇഷ്ടമല്ല, ചിന്തിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ ഇമാജിൻ ചെയ്യുക പല്ലിയെ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിക്കുക. പിന്നെ ചെയ്യേണ്ട കുറേ സമയം കിട്ടുമ്പോൾ ഈ പല്ലിയുടെ പടങ്ങൾ കണ്ടില്ലേ, അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ആ പല്ലിയെ നോക്കിക്കൊണ്ടിരിക്കുക, കുറച്ച് പേടി മാറ്റാൻ വേണ്ടോ, പല്ലിയുടെ പടങ്ങളൊക്കെ കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ തന്നെ അച്ഛൻ കണ്ടില്ലേ, ഇവളുടെ ചെറിയ ചെറിയ പേടി മാറ്റാനൊക്കെ ആയിട്ട് അങ്ങനെ പേടി ഞങ്ങൾ സാധാരണ സൈക്കോളജി ചെയ്യിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ പേടിയുള്ള കാര്യത്തിൽ ഇങ്ങനെ പടങ്ങളെ കുറച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ പറയാം. പിന്നെ മൂന്നാമത് ചെയ്യേണ്ട കാര്യം റിയൽ പല്ലി. ഇപ്പോൾ പല്ലി ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ആ ഫിത്തി ഇവിടെ അവിടെ ഒരു ഫിത്തിയുണ്ട്, ആ ഫിത്തിയെ കൂടെ പല്ലി പതുക്കെ പതുക്കെ പോവാന്ന് ചോദിച്ചു. ഒരു ചെറിയ ഈച്ച പിടിക്കാൻ വേണ്ടിയിട്ട് പല്ലി പോവാണ്, ആ പല്ലി പോകുന്ന കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആദ്യമൊക്കെ നോക്കുമ്പോൾ കുറച്ച് പേടി തോന്നും, പിന്നെ പരമാവശ്യം നോക്കുമ്പോൾ അങ്ങനെ പേടി മാറിക്കൊള്ളും. ഇത് മാറ്റിയെടുക്കണല്ലോ. അപ്പൊ പല്ലിയുണ്ട്, പിന്നെ പാറ്റയുടെ പേര് പിടിയെന്താ? പാറ്റയുടെ ഞാൻ പറഞ്ഞതാ, ഇവിടെ പണ്ട് ഈ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളൊരു ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഒക്കെ എടുത്ത് കട്ടിരുന്നു. അപ്പോ ഒരു ദിവസം ഞാൻ ഈ ചെപ്പ് എടുത്തിട്ട് നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഇവിടെയായിട്ട് ഞാൻ കൊണ്ടുവച്ചു ഈ സാധനം. ഇതൊരു ദിവസം ഡോർ തുറന്ന് നോക്കിയപ്പോ ഡ്രായില് കൊറേ പാറ്റ ഓടി അവിടുന്ന്, പിന്നെ ആ സാധനത്തിന് ഒരു സാധനം എടുത്തിട്ടില്ല, ഒന്നും തിന്നിട്ടില്ല പിന്നെ. അപ്പൊ ആ ഒരു പേടി പിന്നെ വന്നു. ഞാൻ പല്ലിയെ കുറിച്ച് പറഞ്ഞു, പല്ലി ഉപദ്രവിക്കുകയില്ല, നമുക്ക് ഞാൻ ശരി ചെയ്യുകയില്ല. ഇതുപോലെ തന്നെ പാറ്റ, പാറ്റ ചെറിയ ജീവിയാണ്, ആ പാറ്റ പ്രത്യേകം ചിലപ്പോൾ പറന്ന് നമ്മുടെ ദേഹത്തേക്ക് വീഴും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇവരെ ഉണ്ടാവും, പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മുടെ ഒരു അലമാരി തുറക്കുന്നു, ചിലപ്പോൾ അലമാരിക്കകത്ത് ചിലപ്പോൾ പാറ്റ കാണുമായിരിക്കും, നമ്മുടെ ഉറക്കവും ദേഹത്തെ എടുത്ത് ചാടും. പക്ഷെ അത് അതൊക്കെ ഒരു പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകും, പക്ഷെ നമ്മൾ സൂക്ഷിച്ചാൽ പോരെ. അതുകൊണ്ട് പാറ്റ ഉണ്ടോ ഉണ്ടോ അലമാരിക്കകത്ത് പാറ ഇരിപ്പുണ്ടോ എൻ്റെ ദേഹത്തേക്ക് ചാടുവോ എന്ന് വിചാരിക്കരുത്. ഇന്നാൾ എന്നോട് പറയണേ, ഞാനീ ഒരു പാറ്റനെ വന്നപ്പോൾ ഞാൻ അടിച്ച് അതിനെ കൊന്നു. അപ്പോ എന്നോട് ഇന്നാൾ പറയാ, പപ്പനു കൂടെ ഇരുന്ന് ആക്രമിക്കും അത്. ഞാൻ അത് തുറന്നു നോക്കിയപ്പോ അവിടെ കുറെ ഇരിക്കുന്നത്, അത് പപ്പനെ ആക്രമിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ പാറ്റാജ് അവിടെ കൂടി അവിടെ കൂടിയിരിക്കുമൊന്നുമില്ല, നമ്മുടെ ഉപദ്രവിക്കുമൊന്നുമില്ല. ഇനി ചെയ്യേണ്ട കാര്യം ഇപ്പൊ രണ്ട് കാര്യങ്ങളെ, രണ്ടും ഒരു അർത്ഥമില്ലാത്ത പേടികളാണ്. കാരണം ഇത് നമുക്ക് പാമ്പിനെ നമുക്ക് പേടിക്കണം, കാരണം പാമ്പിന് വിഷമുണ്ട്, പാമ്പ് കടിച്ചാൽ നമുക്ക് മറ്റേ മരിച്ചു പോകും, അത് പേടി, അത് അത് സ്വാഭാവികമാണ്. അതെ, ആന ഒരു ഒരു വലിയ മൃഗമാണ്, നമ്മളെ ഉപദ്രവിക്കും, നമ്മുടെ ചിലപ്പം കുന്നുകളയും, അത് പേടിക്കണം. പക്ഷെ ഈ പല്ലിയും പാറ്റയും എന്ന് പറയുമ്പോൾ നമുക്ക് ഉപദ്രവം ചെയ്യാത്ത കാര്യമാണ്. നമുക്ക് ചില ജീവികളെ കുറിച്ച് ചില ജീവികൾക്ക് അത്ര ഭംഗിയൊന്നുമില്ല. നമ്മുടെ പട്ടിക്കുഞ്ഞ് പട്ടി പട്ടി കടിക്കുവാണെങ്കിൽ തന്നെയാണെങ്കിൽ പട്ടിക്ക് ഭംഗിയുണ്ട്. അതിൽ പൂച്ച നമ്മുടെ മാന്തും, പക്ഷെ സൗന്ദര്യമുണ്ടോ പൂച്ചയ്ക്ക്?
പല്ലി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത്തെ ജീവിയാണ്. പിന്നെ ഇവള് പലതൊക്കെ കേൾക്കില്ല, നമ്മള് ഗൗളി ചെലച്ചു കഴിഞ്ഞാൽ പല നടക്കുന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടായിരിക്കും ചിലപ്പോ ആ പേടി. ഞാൻ ചിലപ്പോ ഇപ്പൊ പുസ്തകങ്ങളൊന്നും വായിച്ചോളൂ. അങ്ങനെ അങ്ങനെ പേടിയുണ്ട്. ഈ ചില ആളുകൾക്ക് അന്ധവിശ്വാസമുണ്ട്. ഉദാഹരണമായിട്ട് ഒരാള് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഒരു പല്ലി ദേഹത്തേക്ക് വീണ്, ആ പല്ലി ദേഹത്തേക്ക് വീഴുവാണെങ്കിൽ തല, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഞാൻ പറയുന്നത്. പല്ലി തലയിലേക്ക് വീഴുവാണെങ്കിൽ മരിച്ചു പോകും, ഇപ്പൊ കയ്യിലേക്ക് വീഴുവാണെങ്കിൽ കൈ തളർന്നു പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വിശ്വാസം കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ആ പറയണത്. കൂട്ടുകാർ പറഞ്ഞു എങ്ങനെയാ ആ അന്ധവിശ്വാസം മനസ്സിലേക്ക് വന്ന? എങ്ങനെയാ ഇപ്പോ ഫ്രണ്ട്സ് ആയാലും ഇപ്പോ ഇവര് ഇവരിപ്പോ വലിയവരായിട്ട് പറയണത് ഞാൻ കേട്ട കേക്കാനിടയായി. ഇപ്പോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. അവർ രണ്ടുപേരും പറയണത് അവർക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പൊ സോഫിക്ക് എവിടുന്ന് കിട്ടിയതാണ്, കൂട്ടുകാരുടെ കിട്ടിയതാണ്. ഇതേ ഇത് ഒരു അന്ധവിശ്വാസമാണ്. ഈ പണ്ടൊക്കെ ഞാൻ അവരൊരു മനഃശാസ്ത്രജ്ഞനായതുകൊണ്ട് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ഗൗളി ശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരു ശാസ്ത്രമൊന്നുമല്ല കേട്ടോ, അതിന് ഗൗളി ശാസ്ത്രം പറയുന്നത്. അതിന് ഈ പല്ലിയുടെ മൂവ്മെന്റ് കുറിച്ച്, അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത് എങ്ങനെയാണ്, പല്ലി വീണാൽ പ്രശ്നം ഉണ്ടാകും, പല്ലിയുടെ ചലച്ചാ എങ്ങനെയാണ്, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അത് മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പല്ലിയെ കാണാൻ പേടിയുണ്ടാകുന്നത്. പല്ലി ദേഹത്തേക്ക് വീഴുന്ന, ദേഹത്ത് വീണാൽ മരിച്ചു പോയല്ലോ. നമ്മൾ തലയിലേക്ക് വീഴുവാൻ, പല്ലി വീഴുവാണെങ്കിൽ ആട് മരിച്ചു പോകും, അന്ധവിശ്വാസം. അത് ചിലപ്പോൾ ഒരു ഉപബോധം മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അതുണ്ടോ? അത് അങ്ങോട്ടെ, ഉടനെ മാറ്റിയെടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസത്തെക്കാൾ കൂടുതലായിട്ട് ഈ ചെറുപ്പത്തിലുണ്ടായ അനുഭവമാണ്. അല്ല അച്ഛൻ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഇന്നാൾ, എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നാഴ്ച മുമ്പാന്ന് തോന്നുന്നു, ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്ന് ഉള്ളതിൽ കൊണ്ടുകൊടുത്തു, സിനറയിൽ കൊണ്ടുകൊടുത്തു. സിനി, ഇതൊന്ന് നമുക്ക് സാമ്പാർ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യാൻ, ഒരു വെണ്ടയ്ക്ക് എടുത്തിട്ട് ഒരു തോരൻ വെക്കി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു അടുക്കളയിൽ ഭയങ്കര ഒച്ചയും ബഹളവും, ഭയങ്കര അലർച്ച. ഞാൻ ഓടി ചെന്നപ്പോ സിനിക്ക് ഈ വെണ്ടക്കായുള്ളിൽ നിന്ന് ഒരു പുഴുവിനെ കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അമ്മക്കിണ്ട് ഈ ഒരു, ഇതൊരു പാരമ്പര്യമായിട്ട് കിട്ടണ വല്ല സംഭവമാണോ ഇത്? ഈ തവളേനെ അല്ലെങ്കിൽ പല്ലീനൊക്കെ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഈ പുഴുവിനെ പേടിക്കുന്നതൊക്കെ ഈ പാരമ്പര്യം. രണ്ടു തരത്തിലുള്ള പാരമ്പര്യമുണ്ട്. ഒന്നിപ്പോ ശാരീരികമായ ജനറ്റിക് പാരമ്പര്യം, അത് ജന്മന ശരീരത്തിൽ കൂടി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഹോർമോൺസ് കൂടി, ക്രോമസോംസിൽ കൂടി കിട്ടുന്നതാണ്. അങ്ങനെ പാരമ്പര്യം ഒന്നുമില്ല. നമ്മൾ പേടി എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ അക്വയേർഡ് എന്ന് പറയും, നമ്മൾ ആർജിക്കുന്ന, അതായത് ഇപ്പോൾ സിനി ഇങ്ങനെ ബഹളം, ചെറിയ പുഴുവിനെ കണ്ടു, അതിന് ബഹളം ഉണ്ടാക്കി, അത് കൊച്ചുകുട്ടി മോള് കണ്ട്, പിന്നെ അത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായ പാരമ്പര്യമല്ല, നമ്മൾ അനുഭവങ്ങളിൽ കൂടി പഠിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ഒരുപക്ഷെ അത് സംഭവിച്ചുകൊണ്ടായിരിക്കും. അമ്മ ഇങ്ങനെ നിസ്സാരമായ പുഴുവിനെ കണ്ടു, ആ പുഴുവിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി, ഈ കൊച്ചുകുട്ടി കണ്ടു, എനിക്കൊന്ന് സിനിയുടെ ഒക്കെ ഒന്ന് കുറച്ചേ കിട്ടുകയാണുമായിരിക്കും. അങ്ങനെ സിനിക്കും ഉണ്ടോ ഇങ്ങനെയുള്ള പേടികളൊക്കെ? ചെറിയ പേടിയുണ്ട്. അതേ, പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേടി കുറഞ്ഞു വരികയാണ്. കാരണം മോള് ഇങ്ങനെ കണ്ട് പേടിക്കുമ്പോ ഓരോ മുറിയിലും ചെന്ന് നോക്കി അവളെ കയറ്റി വിടേണ്ടത് എന്റെ ഒരു ആവശ്യമായതുകൊണ്ട് ഇപ്പൊ പേടി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പേടിയുണ്ട്. ആ പേടി കുറച്ചൊക്കെ മകൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമ്മ ഇങ്ങനെ ഒത്തിരി വളരെ നിസ്സാരമായ കാര്യത്തിന് പേടി കാണിക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികൾ അത് ലേൺ ചെയ്യും, പഠിക്കും. ഞങ്ങൾ സൈക്കോളജിയിലേക്ക് വാക്കാണ് ലേൺഡ് ബിഹേവിയർ, ആർജിക്കുന്ന പെരുമാറ്റം. ഇപ്പോൾ സിനിക്ക് ആ പേടി ഉണ്ടായിരുന്നു, അത് സോഫിയും അങ്ങോട്ട് അക്വയർ ചെയ്തു, ആർജിച്ചു, ലേൺ പഠിച്ചു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ കാരണങ്ങളിലേക്ക് പോകണ്ട, ഇനി മാറ്റിയെടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മാറ്റിയെടുക്കണം. 21 വയസ്സായി, വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ ഈ വളരെ സില്ലിയായ പേടികൾ, വളരെ നിസ്സാരമായ പേടികളാണ്, അർത്ഥമില്ലാത്ത പേടികളാണ്. ട്രൈ ചെയ്തുണ്ട്, പക്ഷേ പറ്റണില്ല. അത് കുറച്ച് അതെ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പോരാ. ഒരു പ്രാവശ്യം ഞങ്ങൾ സാധാരണ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സാധാരണ സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇംഗ്ലീഷിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. സിസ്റ്റമാറ്റിക്, ഇംഗ്ലീഷ് വളരെ പഠിച്ചതേ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രമേണ ക്രമേണ നമ്മളെ പേടിപ്പിക്കുന്ന വസ്തുവുമായിട്ട് പരിചയപ്പെടുക. ഇപ്പോൾ സോഫിയെ കുറിച്ച് പറയുമ്പോൾ പല്ലിയാണ്. ആ പല്ലിയെ ആദ്യം ഭാവന ഇമാജിനേഷൻ കാണുക, അതിലൊക്കെ ചിന്തിക്കുക,
പിന്നെ പല്ലിയുടെ പടം കാണുക, പല്ലിയെ കുറിച്ച് നോക്കിക്കുക, ക്രമേണ ക്രമേണ പല്ലിയിലൊക്കെ ചെല്ലുക, അങ്ങനെ മാറ്റിയെടുക്കണം. ഇതുപോലെ പാറ്റ നമ്മുടെ ഇതൊക്കെ നമ്മൾ പല പേടികളും നമുക്ക് ചില അനുഭവങ്ങളിൽ കൂടെ കിട്ടുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ രാത്രിക്ക് ഒരു കുട്ടി കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഒരു കള്ളൻ കയറി പാതിരാന്ന് വിചാരിച്ചു. ആ കള്ളൻ കയറി കള്ളനെ തോക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കത്തിയുണ്ടായിരുന്നു, പേടിച്ചു പോയി. പിന്നെ ആ കുട്ടിക്ക് തനിച്ച് കിടക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ രാത്രിക്ക് കിടക്കാൻ പേടിയായിരിക്കും, തനിച്ചിരിക്കാൻ പേടിയായിരിക്കും. അപ്പോൾ നമ്മളെ ചില സംഭവങ്ങളിൽ കൂടിയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്നും പറ്റുമെന്നില്ല, അങ്ങനെ മാറ്റിയെടുക്കണം. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി ഇങ്ങനെ അമ്മ അറിയാതെ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. സാംസൺ ശക്തനായ മനുഷ്യന്റെ ബൈബിളിലെ അങ്ങനെ പേടി വരാൻ പറഞ്ഞു. എനിക്ക് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കതല്ല ഇപ്പോഴത്തെ പേര്. കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ആ റൂമിൽ നിന്ന് എനിക്ക് ഓടിപ്പോയി പല്ലിനും ഓടിപ്പോയി കഴിഞ്ഞാൽ ആ അമ്മായിമെന്ന് വിചാരിക്കും. അമ്മായിമേര് മാത്രമല്ല ഭർത്താവ് പേടിച്ചു പോകും. ആ പേടിച്ചു മനസ്സിലാകാൻ വിചാരിക്കും. അതുകൊണ്ട് അവിടെ തകർന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ ഫോ ഇങ്ങനെ പേടി മാറ്റാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് പറ്റില്ല. ഇപ്പൊ ഡോക്ടറെ കണ്ടു, ഡോക്ടർ എന്താ ചെയ്തു പറഞ്ഞത്? ഡോക്ടർ മരുന്ന് വരുന്ന തന്നോ? ചെറിയ ചെറിയ ഇതുകൾ ഇവൾക്ക് പറഞ്ഞു കൊടുത്തു, പക്ഷെ അവൾക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ നിങ്ങളെ ഇത് ഞങ്ങൾക്ക് ഫോബിയാസ് പറയും, ഫോബിയ. ആ ഫോബിയക്ക് സാധാരണ ഞങ്ങൾ മരുന്ന് കൊടുക്കാറില്ല. പിന്നെ ഒരുപാട് ടെൻഷൻ ഉള്ളവർക്ക് ടെൻഷൻ മാറ്റം മരുന്ന് കൊടുക്കും, പക്ഷെ ഫോബിയക്ക് മരുന്നല്ല കൊടുക്കുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. ഒരു കാര്യം ചെയ്തു, ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. പല പ്രാവശ്യം ചെയ്യണം, ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും പറ്റൊന്നുമില്ല, പല പ്രാവശ്യം ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത ശേഷം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്ന് കാണാൻ വരാമോ? നമുക്ക് മാറ്റിയെടുക്കാൻ നോക്കാം. തീർച്ചയായും മാറ്റിയെടുക്കണം കേട്ടോ, മാറ്റിയെടുക്കാൻ. ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ പോരാ, പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. ഞങ്ങള് സാധാരണ ഇപ്പം ഈ ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഞങ്ങൾ ഇത് ഇങ്ങനെ പേടികൾ മാറ്റുന്ന മനഃശാസ്ത്ര വിഭാഗമാണ് പിന്നെ ബിഹേവിയർ തെറപ്പി എന്ന് പറയും. ബിഹേവിയർ തെറപ്പിസ്റ്റ് ചിലപ്പോൾ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം കൗൺസിലിംഗ് കൊടുക്കും. അത് തെറപ്പിയാണ്, കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്യുന്നതാണ് ബിഹേവിയർ തെറപ്പി. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്, ജനറൽ ഹോസ്പിറ്റലിലുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും മാറുമൊന്നുമില്ല. നീ ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ബിഹേവിയർ തെറപ്പിസ്റ്റ് ഉണ്ട്. അവരൊക്കെ പോവാണെങ്കിൽ ഒരു രണ്ടോ മൂന്ന് ആഴ്ച കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അവർ പ്രാവശ്യം തരാൻ പറയും, ചിലപ്പോൾ ദിവസം തരാൻ പറയും. ഏറ്റവും വലിയ മാത്രം മാർഗം ഇത് മാറ്റിയെടുക്കാൻ ബിഹേവിയർ തെറപ്പിയാണ്. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ സമയമുണ്ടോ? നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയാൽ മതി. സൈക്കോളജിസ്റ്റിനെ കാണുക. ബിഹേവിയർ തെറപ്പി കൊണ്ട് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാവും. അത് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ അതായത് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല, ഈ പാറ്റേനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതേ ക്രോക്കോച്ച് പോണു, കോക്രോച്ച് പോകുന്നു പറഞ്ഞു. പക്ഷെ ഇവള് ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനം ഉള്ളതുകൊണ്ട് അതിനെ കോക്കാച്ചി കോക്കാച്ചി നാക്കി. അപ്പൊ കുട്ടിക്ക് പിന്നെ ഭയങ്കര പേടിയായി, ഇതേ കോക്കാച്ചി കോക്കാച്ചി നാക്കി. അപ്പൊ അങ്ങനെയും ചെറിയ ചെറിയ ഇവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അച്ഛാ, ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം രീതിയൊന്നും ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഈ തെറപ്പി വഴിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും, റെഗുലറായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയാം, ഒരു പ്രാവശ്യം പോരാ. ഇല്ല അച്ഛാ, ഞാൻ അവളുടെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ പോയി. കല്യാണമൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നല്ലതാണ്. ബിഹേവിയർ തെറപ്പി വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ശേഷം എന്നെ വന്ന് കണ്ടു, കുഴപ്പമില്ല, ഞാൻ വന്ന് കാണാം അച്ഛാ. അപ്പൊ അവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും അച്ഛനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനതെന്തായാലും അച്ഛൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. പോവാം മോളെ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മോൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഓക്കെ, നല്ല ധൈര്യവാനാണ്. അതെ അതെ അതെ, പേടിയൊക്കെ മാറിയോ? ആ, ഞാൻ ട്രൈ ചെയ്യാം. അവള് ട്രൈ ചെയ്യും. എന്തായാലും അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നിനും പേടിയില്ലാതാവും. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നന്നായി പ്രാർത്ഥിക്കാം. അപ്പൊ മനസ്സൊരു മലർവാടിക്ക് വേണ്ടി ഞങ്ങളും നന്നായി പ്രാർത്ഥിക്കാം. സന്തോഷം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നിങ്ങളുടെ ഈ സ്കിറ്റിൽ കണ്ടത് പല്ലിയെ പാറ്റായൊക്കെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയുടെയാണ്. മനഃശാസ്ത്രത്തിൽ ഫോബിയാസ് എന്ന് പറഞ്ഞ ഒരു ഒരു രോഗമുണ്ട്. വലിയ സീരിയസ് ആയ രോഗമൊന്നുമല്ല.
ഈ ഫോബിയാസിനെ മനഃശാസ്ത്രം ഡിഫൈൻ ചെയ്യുന്നത് ഇറാഷണൽ ഫിയർ, ഇറാഷണൽ ഫിയർ, യുക്തിരഹിതമായ ഭയം. യുക്തിരഹിതം, പല്ലി ചെറിയ ജീവിയാണ്, ഉപദ്രവിക്കുകയില്ല, വിഷമില്ല, അതിനെ പേടിക്കുന്നു, അവിടെ യുക്തിയില്ല. ഇനി അത് യുക്തിരഹിതം പറയാൻ വേറൊരു കാരണം, ഈ നിസ്സാരമായ പല്ലിയെ കാണുമ്പോൾ റിയാക്ഷൻ ഭയങ്കരമാണ്, ഭയങ്കര ബഹളമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അർത്ഥമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഫോബിയാസിനെ ഇറാഷണൽ ഫിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് പല കാലങ്ങൾ ചെറുപ്പത്തിൽ ആർജിക്കുന്ന ഭൂരിഭാഗവും, പിന്നെ മാതാപിതാക്കന്മാരെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ചെറുപ്പത്തെ അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകുന്നത്. അതേസമയത്ത് തന്നെ സൈക്കോളജി ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, ഫിയർ. ഇപ്പം രണ്ട് വാക്കുകൾ സൈക്കോളജി വരുന്നുണ്ട്, ഫോബിയ, ഫിയർ. ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ കാര്യമുണ്ട്. ഇപ്പോൾ രാത്രിക്ക് നല്ല ഇരുട്ടാണ്, ഇറങ്ങി നടക്കാൻ എനിക്ക് പേടിയുണ്ട്, അത് ഫിയറാണ്. കാരണം അവിടെ പാമ്പുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ വല്ല കല്ലാത്തോട്ട് വീഴാം. അപ്പോൾ ഫിയർ നമുക്ക് ആവശ്യമാണ്, ഫോബിയ നമുക്ക് ഉപദ്രവം ചെയ്യും. പിന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫിയർ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ രാത്രിക്ക് നടക്കുമ്പോൾ, ഇപ്പം പിന്നെ രാത്രി 11 മണിയായി, ഇരുട്ടാണ്, ഞാൻ ടോർച്ച് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? പേടിയുള്ള കൊണ്ടാണ്. ഇരുട്ടത്ത് നടക്കുവാണെങ്കിൽ പാമ്പ് വരും, കള്ളന്മാർ വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾ കാണുമായിരിക്കും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് പിന്നെ പേടി ആവശ്യമാണ്, ഫിയർ ആവശ്യമാണ്. പക്ഷെ ഫോബിയാസ് നമ്മൾ മാറ്റിയെടുക്കണം. ആ ഫോബിയാസ് നമുക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യും. ഒരു 1000 കണക്കിന് ഫോബിയാസ് ഉണ്ട്. ചില ആളുകൾക്ക് വെള്ളത്തെ പേടിയാണ്, അല്ലെങ്കിൽ ചെറിയ മുറിക്കാതിരിക്കാൻ പേടിയാണ്, ലിഫ്റ്റിൽ കയറിയാൻ പേടിയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ്, ചെറിയ മുറി പേടിയാണ്. അതുപോലെ വലിയ സ്ഥലങ്ങൾ, ഇപ്പോൾ സ്റ്റേഡിയം, പള്ളി, ആൾക്കൂട്ടം, അതിന് പേടിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾക്ക് പൊക്കമുള്ള സ്ഥലങ്ങൾ, അക്രോഫോബിയ എന്നൊക്കെ പറയും. അപ്പോൾ ഫോബിയാസ് 1000കണക്കിന് ഫോബിയാസ് ഉണ്ട്. ആ മനഃശാസ്ത്രത്തിൽ ഞാൻ ഫോബിയാസിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോബിയ മാറ്റിയെടുക്കാൻ നമുക്ക് മരുന്നുകളെക്കാൾ കൂടുതലായിട്ട് പ്രാക്ടീസാണ്. ഇന്ന് ഞാനിവർക്ക് പറഞ്ഞ പോലെ ബിഹേവിയർ തെറപ്പി മനഃശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. ആ ബിഹേവിയർ തെറപ്പി വഴിയായിട്ട് ആ പേടി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് പറയാനുള്ളൂ. ഒന്ന്, മറാതക്കന്മാരുടെ ഭാഗത്ത് ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികൾ ഇങ്ങനെ അനാവശ്യമായ പേടികളും കൊടുക്കരുത്. അവരെ പറഞ്ഞ് പേടിപ്പിക്കരുത്. പലപ്പോഴും വർദ്ധനയാണെങ്കിലും അമ്മയ്ക്ക് അല്പം പേടിയുണ്ടായിരുന്നു, പുഴുവിനെ അത് മുഴക്ക് കിട്ടി. അപ്പോൾ കൊച്ചുകുട്ടികൾ അമ്മയുടെ റിയാക്ഷൻ കൊണ്ട് പഠിക്കും. രണ്ടാമത്, ഇങ്ങനെയുള്ള പേടികൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റിയില്ല. ഈ ഫോബിയ തെറപ്പി ഒരുപാട് സമയമെടുക്കുന്നതാണ്. പക്ഷേ നമുക്ക് നല്ല ചികിത്സയുണ്ട്, മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല, പ്രാക്ടീസ് കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാൻ എന്തായാലും ഒരു ബിഹേവിയർ തെറാപ്പിക്ക് പോവാന്ന് വിചാരിക്കും. എനിക്ക് പല്ലിനെയും എന്താ പറയാ, എട്ടുകാലി ഒക്കെ പേടിയാണ്. പിന്നെ അതുപോലെ ഇപ്പൊ നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, ഈ ഫോബിയ എന്ന് പറയുന്നത് പലതുണ്ട്. ഇപ്പം ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോ എന്തോ നമ്മുടെ കാല് എന്തോ വീഴാൻ പോവാന്ന് അങ്ങനെ ഒരു തോന്നല്. ഇത് ശരിക്കും നമുക്ക് തെറാപ്പി കൊണ്ട് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ? ആ ഡോക്ടറുടെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നു, വളരെ നന്ദി. വീണ്ടും കാണാം. അവതരണ ശൈലിയിലെ മികവ് കൊണ്ട് കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പ്രോഗ്രാം മനസ്സ് ഒരു മലർവാടി, റിയാലിറ്റി കം ഫാമിലി കൗൺസിലിംഗ് ഷോ. ഒരു ഭർത്താവ് പോരാന്ന് മറ്റുള്ള സ്ത്രീകളോട് പറയുമ്പോൾ അതിനെന്തെങ്കിലും കാരണം അവർ കണ്ടെത്തി. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഫാദർ ജോർജ് മണലേൽ വി സി മറുപടി നൽകുന്നു. പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ മക്കൾക്ക് ആൾക്കഹോളിസം ഉണ്ടാവാൻ സാധ്യത കൂടിയിരിക്കും. എന്തിന്റെയും ത്രില്ല് ജീവിതത്തിന്റെ അപകടത്തിലേക്ക് വയ്ക്കാതിരുത്താൻ കുറച്ച് മുതിർന്നവരോട് ശ്രദ്ധിക്കുന്നതല്ല. ആത്മീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ മഹത് വ്യക്തിത്വങ്ങൾ അതിഥികളായി എത്തുന്നു. പ്രേതത്തിനെ അല്ല പേടിക്കേണ്ടത്, ശരിക്കും പേടിക്കേണ്ടത്
ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണ്. കാണുക മനസ്സൊരു മലർവാടി എല്ലാ ഞായറാഴ്ചയും രാത്രി 7:30 നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. നമ്മൾ അറിയണം നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലെ അപകട വഴികളെ, അവർക്ക് മുമ്പിൽ മദ്യവും മയക്കുമരുന്നും ഒരുക്കുന്ന മായാവലയങ്ങളെ. കുട്ടികൾക്കെതിരെ വൻതോതിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനു പോലും വിലയിടുന്ന അന്ധകാര ശക്തികളെ. നമ്മുടെ കുട്ടികളിൽ 50% ആൺകുട്ടികളും 55% പെൺകുട്ടികളും ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമോ ലൈംഗികവുമായ പീഡനത്തിന് വിധേയമാകുന്നു. പല കുട്ടികളും തുറന്നു പറയാൻ ഭയമാണ് പോലീസിനോട്. ചില രീതിയിലുള്ള ശരീരത്തിൽ സ്പർശിക്കുന്നത് തെറ്റാണ്, അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് പറയണം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഒരു അവബോധം നൽകി ചെറിയ പ്രായം തൊട്ട് നൽകി വളർത്തണം. അറിയാം നമുക്ക് സുരക്ഷയേകുന്ന നിയമ വഴികളെ, നമുക്കായി ഉണർന്നിരിക്കുന്ന നിയമപാലകരെ. എല്ലാ സ്കൂളുകളിലെ ഒരു ആന്റി ആൽക്കോഹോൾ ടൊബാക്കോ ആൻഡ് ഡ്രഗ്സ് ക്ലബ് ഉണ്ടെങ്കിൽ അവരുടെ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഒരു നല്ല നാളേക്ക് വേണ്ടി ഗുഡ്നസ് ടിവിയും കേരള പോലീസും ചേർന്നൊരുക്കുന്ന ഏറ്റവും പുതുമയാർന്ന പ്രോഗ്രാം നല്ല നാളേക്കായി. നിയമങ്ങൾ അറിയാൻ അനുസരിക്കാൻ എല്ലാ ശനിയാഴ്ചയും രാത്രി 9:00 നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. മനസ്സൊരു മലർവാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയമായിരുന്നത് പല്ലിപ്പാറ്റ. ഇത്തരം നിരുപദ്രവകാരികളായിട്ടുള്ള ചെറിയ ഇതിനോട് തോന്നുന്ന ഒരു ഭയമായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അതിഥി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ മനോജ് കെ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാല് ഈ ക്ഷുദ്ര ജീവി, അതായത് ഉപദ്രവകാരികളല്ലാത്ത ജീവികളെ ഭയം, അത് പല്ലി പാറ്റ എട്ടുകാരി ഉപദ്രവിക്കാത്ത ജീവികളോടുള്ള ഭയം, അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ള രോഗം, അത് സൈക്യാട്രിക് പ്രോബ്ലം ആണോ? യെസ്, പ്രോബ്ലം ആണ്. ആണ്, എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഈ പല്ലി പാറ്റ പേടി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഫോബിയയുടെ ഗണത്തിൽ വരുന്ന ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ഉത്കണ്ഠ രോഗം, നമ്മൾ ഒരുപാട് ഉത്കണ്ഠ രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഈ സഭാകമ്പം, അല്ലെങ്കിൽ പിന്നെ പാനിക് ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെ ആങ്സൈറ്റി ഡിസോർഡറിൽ ഉത്കണ്ഠ രോഗത്തിൽ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഒരു ഉത്കണ്ഠ രോഗം തന്നെയാണ് സ്പെസിഫിക് ഫോബിയ. ഈ ഫോബിയ എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക വസ്തുവിനോടുള്ള പേടി. എപ്പോഴാണ് നമ്മൾ പേടി എന്ന് പറയാ? പേടി എന്ന് പറയുന്നതിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പേടി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഒരാൾക്കുണ്ടാവുന്ന ഭയത്തിന്റെ തോത് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ഒരു നമുക്കൊരു വസ്തുവിനോടുള്ള പേടി, ഇപ്പൊ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവിനോടാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തോടാവാം. സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ കാണുക, ഇപ്പൊ ഞാൻ പലപ്പോഴും എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ള ഒന്ന്, MRI മെഷീൻ അകത്തേക്ക് MRI എടുക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പേടി, അത് സാധാരണയായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത് കയറി പോകുന്ന സമയത്ത് പിന്നെ ഉണ്ടാവുന്ന പേടി. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എനിക്കൊരു ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ആള് 20-20 നിലയിൽ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ താമസിക്കുകയാണ്. പക്ഷെ ആൾക്ക് പോകാൻ പറ്റുന്നില്ല, ലിഫ്റ്റിൽ അകത്ത് കയറുമ്പോൾ പേടിയാണ്. കാരണം വേറെ എല്ലാ കാര്യത്തിലും അവർ നോർമൽ ആയിരിക്കും. ബാക്കിയെല്ലാവരുടെ എല്ലാ ജീവിതത്തിലും അവർ ജോലിക്ക് പോകുന്നുണ്ടാവും, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, വേറെ ഒന്നിനോട് അവർക്ക് പേടിയുണ്ടല്ലോ. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ പ്രത്യേക വസ്തുക്കളോടാണ് അവർക്ക് പേടിയുണ്ടാവുക. അത് ചിലപ്പോൾ ഈ പല്ലിപ്പാറ്റ പോലെയുള്ള സംഭവങ്ങളോടാവാം പേടി. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പേടിയാണ് ഇപ്പം ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചില ആൾക്കാർക്ക് ബ്ലഡ് കാണുമ്പോൾ പേടിയാവാം, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈറ്റിലേക്ക് കയറുന്ന സമയത്തുള്ള പേടി, അങ്ങനെ പേടികൾ പലതരം ഉണ്ട്. ഈ സ്പെസിഫിക് ഫോബിയയിൽ തന്നെ ഒരു 100 കണക്കിന് ഫോബിയ നമ്മൾ കാണാറുണ്ട്. അതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പൊ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന പല്ലിപ്പാറ്റ പേടിയിൽ സാധാരണ രീതിയിൽ ഈ കുട്ടികൾക്ക് ചിലപ്പം ചെറിയ പ്രായത്തിലൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്നിറങ്ങുന്ന സമയത്ത് ചിലപ്പം പ്രാണിയോ അല്ലെങ്കിൽ പാറ്റയൊക്കെ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ അകത്തേക്കൊക്കെ അങ്ങനെ കയറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു ട്രോമ, അങ്ങനെയുള്ള സമയത്ത് അവർ വളരെയധികം ഭയപ്പെട്ട് വളരെ സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് കാണിച്ചിട്ടുണ്ടാവാം. എക്സ്പീരിയൻസ് ഉണ്ടാവാം, ഇതൊന്നും ഇല്ലെങ്കിലും ചിലപ്പം വരാം. പക്ഷെ വളരെ കോമൺ ആയിട്ട് ഈ സ്പെസിഫിക് ഫോബിയ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയാണ് നമ്മളിത് സാധാരണ നമ്മള് പിന്നെ പേഷ്യൻസിനെ കൂടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഇതിനൊക്കെ ഒരു പിന്നെ ഒരു തലച്ചോറിനകത്തുള്ളൊരു വ്യത്യാസങ്ങളും ഇതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്.
അതായത് ഇപ്പം നമ്മുടെ തലച്ചോറിനകത്തുള്ള കുറേ കെമിക്കൽസ് ഒക്കെ, ന്യൂറോ കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതായത് സെറട്ടോണിൻ, നോറപ്പിനഫ്രിൻ, അല്ലെങ്കിൽ ഗാബ, ഗാമാമിനോ, ബ്യൂട്ടറൈക് ആസിഡ് പോലെയുള്ള ചില രാസവസ്തുക്കളുടെയൊക്കെ അഭാവവും ഈ അസുഖം ഉണ്ടാക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത്രയും കെമിക്കൽസ് നമ്മുടെ തലയിലുണ്ട്. തലച്ചോറിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. പക്ഷേ നമ്മുടെ സൈക്കാട്രിക് ഡിസോർഡറായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോ കെമിക്കൽസ് ആണ്. ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലാണ് ഒട്ടുമിക്ക അസുഖങ്ങളുടെയും പിന്നെ അടിസ്ഥാനം എന്നാണ് ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടില്ല. 100% എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ പലതിനും ഇതിനൊരു അടിസ്ഥാന കാരണമായിട്ട് പറയാം. അതായത് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന ചില പിന്നെ ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥയൊക്കെയാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ ഒരു ഫ്ലൈറ്റ് യാത്ര, അതായത് ഒരു പ്രശസ്ത ഡയറക്ടർ ഉണ്ട്, ഫിലിം ഡയറക്ടർ, പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ, ഞാൻ ഒരുമിച്ച്. അപ്പൊ ഞങ്ങളെല്ലാം ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് മ്യൂസിക് ഡയറക്ടർ ചാടി എഴുന്നിട്ട് പോയിക്കളഞ്ഞ് എയർപോർട്ടിൽ നിന്ന്. പുള്ളി ഞാൻ വരില്ല പോയി കളഞ്ഞ്. സംഭവം പുള്ളിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണ്. ഇതും ഈ ഇങ്ങനെയുള്ള പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പേടിയുള്ള ആൾക്കാരെയും നമ്മൾ പലപ്പോഴും കാണാറ്. അതിന് യൂഷ്വലി അവർക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇത് ക്ലോസ്ട്രോഫോബിയാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ MRI മെഷീനെ പോലെ തന്നെ ഈ ഫ്ലൈറ്റിനകത്ത് വെച്ച് പിന്നെ വളരെ ക്ലോസ്ഡ് ആണ്, വളരെ ഉയരത്തിലാണ്, അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അമിതമായ ഭയം. സാധാരണ ഇതിൽ ഫോബിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ കാണുക. ഒന്ന് അമിതമായ ഭയം, പിന്നെ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ അവർ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കും. ഇനി അഥവാ അവർക്ക് ആ വസ്തുക്കളോട് അവർക്ക് ആ വസ്തു അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ പോകേണ്ടി വന്നാൽ തന്നെ അവർ വളരെ വിഷമിച്ച് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വസ്തുവായിട്ട് പിന്നെ ഒത്തുപോകാൻ നോക്കും. വളരെ പെയിൻഫുൾ ആയിരിക്കും, വളരെയധികം ആങ്സൈറ്റി സിംറ്റംസ് അവർ കാണിക്കും. നെഞ്ചിടിപ്പ് കൂടും, വേർക്കും, തൊണ്ട വരളും, അങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ. ചില ആൾക്കാർ അലറി വിളിച്ച് നിലവിളിക്കുന്നതൊക്കെ കാണാറുണ്ട്. സ്പെസിഫിക് ഫോബിയിലൊക്കെ ചിലപ്പം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ഇടിമിന്നൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇടിമിന്നൽ വരുമ്പോൾ ചില ആൾക്കാർ പുറത്തിറങ്ങില്ല, വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഓരോരു ഇടിവെട്ടിലും അവർ വളരെയധികം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പോൺസ് കാണിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫോബിയ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ ഇതിനെ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഉത്കണ്ഠ രോഗമാണ്. നമുക്കത് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഏറ്റവും അനുയോജ്യമായ ചികിത്സ ഫോബിയക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സ തന്നെയാണ്. അതിലിപ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെയുള്ള പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഒരു 3 ആഴ്ച റിലാക്സേഷൻ തെറാപ്പി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. റിലാക്സേഷൻ തെറാപ്പി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ മുറുക്കി പിടിച്ച് അതിന് അയവ് വരുത്തുന്ന രീതിയിലെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക്. ഇത് ആദ്യം നമ്മളൊരു 3 ആഴ്ച ഇവരെ പരിശീലിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ചില പ്രത്യേക രീതിയിലുള്ള മനഃശാസ്ത്ര ചികിത്സകളുണ്ട്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അത് ഞാൻ പറഞ്ഞത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലാഡർ പാറ്റേൺ, അതായത് ഒരു ശ്രേണിയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫോബിയുള്ള വസ്തു, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പല്ലിപ്പാറ്റ പേടിയുള്ള ഒരാളെ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ, ആളെ ആദ്യം 3 ആഴ്ച റിലാക്സേഷൻ തെറാപ്പി പരിശീലിപ്പിച്ചതിന് ശേഷം അവരുടെ മുന്നിലേക്ക് ഒരു നിശ്ചല ദൃശ്യം, അതായത് ഒരു പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഒരു പാറ്റയുടെ ആദ്യം കാണിക്കുന്നു. എന്നിട്ട് ആളോട് അത് കാണുന്ന സമയത്ത് ആൾക്ക് തോന്നുന്ന ആങ്സൈറ്റി സിംറ്റം എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആങ്സൈറ്റി എക്സ്പീരിയൻസ് പേടിയുള്ള വസ്തുവിന്റെ. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പല്ലി പാറ്റയാണെങ്കിൽ അതിന്റെ പിന്നെ ഒരു നിശ്ചല ദൃശ്യം കാണിച്ച് അത് കാണുന്ന സമയത്ത് ആൾക്കുണ്ടാവുന്ന ആങ്സൈറ്റി സിംറ്റംസ് വരുന്ന സമയത്ത് ആളോട് റിലാക്സേഷൻ നമ്മൾ 3 ആഴ്ച പഠിപ്പിച്ചിട്ടുണ്ട്, അത് റിലാക്സ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം നമ്മളൊരു 1 ആഴ്ചയ്ക്ക് അത് നമ്മൾ 1 ആഴ്ചയൊക്കെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അടുത്ത പിന്നെ ഒരു മൊമെന്റിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ചലിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നിശ്ചല ദൃശ്യത്തിൽ നിന്ന് നേരെ ഒരു വീഡിയോയിലേക്ക് പോകുന്നു. അത് അടുത്ത 1 ആഴ്ച അതിൽ കൂടെ രോഗിയെ നമ്മൾ അത് കാണിക്കുന്നു, ഉണ്ടാവുന്ന സിംറ്റംസിനെ പാസ് പിന്നെ നമ്മൾ അത് പിന്നെ റിലാക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നെ ഒന്ന് റിലാക്സേഷൻ കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ടോയ് കൊടുക്കുക. അതായത് ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആളോട് ഇതുവരെ നമ്മൾ അത് ടച്ച് ചെയ്യാൻ ആളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ അന്ന് മുതലേ ടച്ച് ചെയ്യാൻ പറയുന്നു. ടച്ച് ചെയ്യുന്ന സമയത്ത് ആൾക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അപ്പോഴേക്കും ആൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ ഒരു ചത്ത വലിയ പാറ്റയെ കാണിക്കുന്നു. അതിനുശേഷം അത് ആദ്യം കാണുന്നു, പിന്നെ അത് സ്പർശിക്കുന്നു. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ്ലി പിന്നെ നമ്മൾ ഒരു ജീവനുള്ള പാറ്റയെ കാണിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു മുറിയിൽ കുറെ പാറ്റകൾ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം നമ്മുടെ ദേഹത്തേക്ക് ഒരു പാറ്റയിടുന്നു, പിന്നെ നമ്മൾ കൂടുതലിടും. അങ്ങനെ ദിസ് ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ഇതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പി ആയിട്ടാണ് നമ്മൾ പിന്നെ സൈക്കോളജിയും അല്ലെങ്കിൽ സൈക്കാട്രിയിലൊക്കെ നമ്മൾ പറയുന്നുള്ളത്.
പിന്നെ ടൈം എടുക്കും ചിലപ്പോൾ ഇത് നമുക്ക് ഒരു 6 മാസം 7 മാസം ഒക്കെ ചിലപ്പോൾ നമ്മൾ അത് ഓരോ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യന്റ് ചില ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ തെറാപ്പിക്ക് റെസ്പോണ്ട് ചെയ്യാം ചില ആൾക്കാർ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നില്ല ചില ആൾക്കാരിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി വന്ന് തലകറങ്ങി വീഴുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവരൊരിക്കലും പിന്നെ അതിന് സഹകരിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഔഷധ ചികിത്സ അല്ലെങ്കിൽ മരുന്ന് ചികിത്സയിലേക്ക് പോകേണ്ടി വരാം. ഡോക്ടർ MRI സ്കാനിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റലായിരിക്കുമ്പം ഒരു വയസ്സായൊരു അപ്പച്ചനാണ്, ആളെ കയറ്റി കഴിഞ്ഞിട്ട് നമുക്കപ്പോ നമുക്ക് എന്തെങ്കിലും കംഫർട്ടബിൾ അല്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യാവുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആള് പറയുന്നത് ഞാൻ മരിച്ചു പോയാനെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ടെൻഷൻ കൂടുമ്പോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ഫോബിയ വരുമ്പോ, ഈ ഫോബിയ എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ഉണ്ടാവുന്ന അമിതമായ ഭയമാണ് ഫോബിയ. അപ്പൊ ഒരു നമ്മുടെ ഭയം ഒരു പ്രത്യേക ലെവലിലും കൂടുന്നതിനാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഇത് വരുന്ന സമയത്ത് നമ്മുടെ പിന്നെ ഓട്ടോണോമിക് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബോഡിയിലുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ കാരണം നമുക്ക് തൊണ്ട വരളുക, നെഞ്ചിടിപ്പ് കൂടുക, പിന്നെ ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക. അപ്പൊ അത് ശരിക്കും നമ്മൾ മരിച്ചു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ പോവാം. അങ്ങനെ മരണമൊന്നും ഒരിക്കലും സംഭവിക്കാൻ യാതൊരു സാധ്യത. നമ്മുടെ ആങ്സൈറ്റി സിംപ്റ്റം കാരണമുള്ള നമ്മുടെ പിന്നെ മൊത്തത്തിലുള്ള നമ്മുടെ ബോഡിയുടെ ആക്ടിവേഷൻ, നമ്മുടെ ബോഡിയിൽ പമ്പ് ചെയ്യപ്പെടുന്ന അഡ്രിനാലിൻ ഓർ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോൺസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ ഉണ്ടാവുന്ന സിംപ്റ്റംസ് ഉണ്ടാകുന്നത്. ഇത് കാരണം തന്നെ ഇങ്ങനെയുള്ള സിംപ്റ്റംസ് കാരണമാണ് പിന്നെ അവർ ഒരിക്കലും പിന്നെ അങ്ങോട്ടേക്ക് പോവാൻ മടിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള കുഴപ്പങ്ങൾ ഈ പാറ്റയെ പലിയൊക്കെ പേടിയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് കുഴപ്പമില്ല അല്ലെ? നേരത്തെ ഞാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചില്ല, ഇപ്പൊ ഒരു വ്യക്തി പിന്നെ ഫ്ലാറ്റിൽ 20-ാം നിലയിൽ താമസിക്കുന്നു, എല്ലാ ദിവസവും ആൾക്ക് രാവിലെ മുതൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ വേണ്ടിട്ടാണ് 20 നില കയറി ഇറങ്ങാൻ തരണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ലോങ് ടൈമിലാവുന്ന സമയത്ത് മുട്ടുവേദന മുതൽ എല്ലാ ബാക്ക് പെയിൻ മുതൽ എല്ലാ കാര്യങ്ങളും വരും. അപ്പൊ ഇങ്ങനെയുള്ള ഫോബിയ അങ്ങനെയല്ല, അതിന് തരണം ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ആള് 6 മാസത്തോളം ആള് ഇത് സഹിച്ച് പിന്നെ ഈ 20 നിലയും താഴോട്ടും മുകളിലോട്ടും കയറി ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മള് പിന്നെ ഈ ചികിത്സ ഒക്കെ ചെയ്തതിനു ശേഷം ആള് വളരെ പിന്നെ കംഫർട്ടബിൾ ആണ്, വളരെ ഹാപ്പി. ആളുടെ ലൈഫിൽ ഒരു വലിയൊരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ ആള് വളരെ വിഷമമാണ്, ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കഴിയുന്നത് വീട്ടിനകത്ത് തന്നെ അടങ്ങി ഒതുങ്ങി കഴിയും. അത് നമ്മുടെ ഓരോരു ഏത് സിറ്റുവേഷനോടാണ് അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിനോടാണ് നമ്മുടെ പേടി എന്നതിനനുസരിച്ചിരിക്കും കാര്യം. ഞങ്ങളിത് ചോദിക്കാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സാഹചര്യത്തെ നേരിടുന്ന ആൾക്കാരാണ്. എന്നാലും ഈ ഒരു ചെറിയ വിഷയമാണെന്ന് തോന്നുന്ന വലിയ വിഷയത്തിന് ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതിന് വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ നല്ല ടിപ്സുകളും വളരെ നല്ല കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ഡോക്ടർക്ക് വളരെ നന്ദി. ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിനും ഈ എപ്പിസോഡ് ഗംഭീരമാക്കിയതിനും താങ്ക് യു. അപ്പൊ ഡോക്ടർക്ക് മനസ്സൊരു മലർവാടിയുടെ ഒരു സ്നേഹ സമ്മാനം നൽകിയതിനായിട്ട് നമുക്ക് നമ്മുടെ പോളച്ചനെ വിളിക്കാം. ഗുഡ്നെസ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റെവറന്റ് ഡോക്ടർ പോൾ പുതുവ അച്ഛനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിഷയത്തെ പറ്റി അച്ഛൻ മനസ്സിലാക്കണല്ലോ അല്ലേ? പേടി, നിസാര കാര്യങ്ങളെ കുറിച്ചുള്ള ഡോക്ടർ മനോജ് നമ്മളുടെ ഗുഡ്നെസ് ടിവിയില് കൂടെ കൂടെ വരുന്നയാളാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്, നമ്മുടെ പ്രേക്ഷകരോടൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ സംവദിക്കുന്നയാളാണ്. അപ്പോൾ ഡോക്ടർ വീണ്ടും നമ്മുടെ ഈ ഫ്ലോറിലേക്ക് വന്നതിനുള്ള സന്തോഷം ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഫോബിയയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ഫോബിയ എനിക്ക് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, എല്ലാവർക്കും ഇതുപോലൊരു ഫോബിയ ഉണ്ടാകുമോ അതോ ചിലർക്ക് മാത്രമാണ്? ഏതെങ്കിലും തരത്തിൽ ഫോബിയ എന്നുള്ളത്, സ്പെസിഫിക് ഫോബിയ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇത് നമ്മളെ സമൂഹത്തിൽ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് ഈ ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നത്. തന്നെ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഉത്കണ്ഠ, പക്ഷെ ഉത്കണ്ഠ രോഗമായിട്ട് മാറുന്നത് കുറച്ച് ശതമാനം ആൾക്കാരിൽ മാത്രമാണ്. പക്ഷെ അതിൽ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ സ്പെസിഫിക് ഫോബിയ. ഈ ഫോബിയ നമ്മൾ ഇവിടെ ഒരു റോൾ പ്ലേ കണ്ടായിരുന്നു ജോർജ് മള്ളേലച്ചൻ്റെ അടുത്ത്, അത് പാറ്റ പല്ലി അങ്ങനെയുള്ള ഇതിനെ പറ്റിയുള്ള ഒരു ഫോബിയാണ്. ഡോക്ടർ അതിൻ്റെ ചികിത്സാ രീതികളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇതിൽ പ്രശ്നം കിടക്കുന്നത് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കും. ഇപ്പം നമുക്ക് ബൈജിയും പറഞ്ഞു പാറ്റയും പല്ലിയൊക്കെ പേടിയുണ്ട്, എനിക്കൊന്നും അതൊക്കെ ചെറുതായിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാം. ഡോക്ടർ പറഞ്ഞപ്പോൾ ലിഫ്റ്റിൽ കയറാൻ പേടി, അത് ആ ജീവിതത്തെ തന്നെ ബാധിക്കുകയാണ് അല്ലേ? ജീവിതത്തെ ബാധിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇവിടെ റോൾ പ്ലേയിൽ കണ്ട ആ ഇതിലും പാറ്റയും പല്ലി ആണെങ്കിൽ പോലും ആ കുട്ടിയുടെ സ്റ്റഡിയെ ബാധിക്കുകയാണ്, കുട്ടിയുടെ ഫ്യൂച്ചറിനെയും ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം. കുട്ടിക്ക് ഒരുപക്ഷെ ചികിത്സ വേണമെങ്കിൽ ആ ചികിത്സയിലേക്കും പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കൃത്യമായിട്ട് വിവേചിച്ചറിയുക, മാതാപിതാക്കളെ വിവേചിച്ചറിയുക,
അത് വേണ്ട രീതിയിൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണിച്ച് അത് വീണ്ടും ആ കുട്ടിയെ നോർമലായിട്ടുള്ളൊരു ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തെ പറ്റിയുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ചില കേസുകൾ കണ്ടുകഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ നമുക്ക് ഡോക്ടർ മനോജ് കെക്ക് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം നൽകാം. നമ്മുടെ അച്ഛന്മാരുടെയും ഡോക്ടറിന്റെയും സാന്നിധ്യം ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമാക്കി അറിവ് നിറഞ്ഞ ഒരു എപ്പിസോഡ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഭയമില്ലാത്തവരായി ആരുമില്ല. എന്തിനെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഭയപ്പെടേണ്ടി വരും. പക്ഷേ എല്ലാ ഭയത്തെയും അതിജീവിക്കാൻ നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട. അപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഭയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാം. ജീവിതം സന്തോഷമാക്കി തീർക്കാൻ ദൈവത്തെ കൂട്ടുപിടിക്കാം. നല്ല എപ്പിസോഡുകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് ടി വി, മനസ്സൊരു മലർവാടി, ഡി സർവീസ് പാർക്ക് ഓപ്പോസിറ്റ് പൈസ് ടെൻ ചർച്ച്, എസ് ആർ എം റോഡ്, പച്ചാളം, കൊച്ചിൻ 68201 2, ഫോൺ 8606420088, ഇമെയിൽ manasurumalarwadi@gmail.com. ഇവിടെ വന്ന ആളുകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? ഇല്ലാന്ന് ഞാനേ, ഞാൻ വന്നപ്പോ ഈ കുട്ടീനെ ഞാൻ കണ്ടു. കുട്ടിയാണ്, ഇതെന്റെ ഭാര്യയുടെ കുട്ടിയല്ല, ചേച്ചി എന്ന ചേച്ചി. ചേച്ചിനെ കണ്ടപ്പോ ഞാൻ നോക്കി, പരിചയമുള്ള ഒരു മുഖം പോലെ തോന്നി. അപ്പൊ ഞാൻ പെൺകുട്ടികളെ കാണുമ്പോ എന്താ പറയാ, ഒരു കാണുമ്പോ വെറുതെ എന്തുണ്ട് എവിടെ പോകുന്നൊക്കെ ചോദിക്കും, പേര് ചോദിക്കും. അല്ല, പരിചയം അങ്ങനെയൊക്കെയുള്ള നമ്മള് പരിചയപ്പെടുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ പരിചയപ്പെടും. പഠിച്ചു, റിലാക്സേഷൻ വേണം, നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാൻ വേണമെങ്കിൽ ടി വി കാണാം, എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പത്രം എടുത്ത് വായിക്കാം. അതിന് പകരം ടെറസിന് മോറി കഴിഞ്ഞുകൊണ്ട് അയലൊക്കത്തെ പെൺകുട്ടികളെ നോക്കി ടൈം പാസ് അല്ല, അത് കുഴപ്പമുണ്ടാകുന്നതാണ്. ഇതൊരു രോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. സാധാരണയായിട്ട് ഒരു ടീനേജ് മുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രതിഭാസം കുട്ടികളിൽ കാണുന്നത്. ഇന്ന് കൈകാര്യം ചെയ്ത പൂവാലശല്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് വൈകൃതത്തിലേക്ക് പോയേക്കാം. അങ്ങനെ പോകാതെ നോക്കണം, അവരെ ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാദ്രമായി വന്നെത്തുമോ, ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനാം.